ഇന്നാണ് ഇത് ഓപ്പണിംഗ് ഡേ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിംഗിൾ റൈഡും നമുക്ക് ചൈൽഡോട് കൂടിയിട്ടുള്ള റൈഡും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മൗണ്ടൈനിൻ്റെ മുകളിലൂടെ ആ കംപ്ലീറ്റ് വ്യൂ കണ്ടിട്ട് നമുക്കിങ്ങനെ ഈ ഒരു റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്തായാലും ഇതിൽ ഇരുന്നിട്ടുണ്ട്, ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, കാരണം ഇതിന് സ്പീഡ് നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് അവർ ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഇത് വലിച്ചു കൊണ്ടുപോകും, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സിംഗിൾ റൈഡ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയാണ്. നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് നമ്മളെപ്പോഴും വരുമ്പോൾ കാണാൻ പറ്റുന്ന ഭാഗമാണ് താഴെ ഭാഗം. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ റൈഡ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. മുകളിൽ പോയിട്ട് അവിടെ ഒരു സ്റ്റോപ്പും കൂടി ഇല്ല. ആ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഇതിനൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ബ്രേക്ക് നമ്മൾ പിടിക്കാണ്ട് വരികയാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് വരും, അടിപൊളിയാണ്. നല്ല ഫാസ്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് പിടിച്ച് വരികയാണെങ്കിൽ ബാക്കത്തെ ആൾ വന്നിട്ട് നിങ്ങളെ തട്ടും. അപ്പോൾ നിങ്ങൾക്കത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് പിടിക്കുന്നതിനനുസരിച്ച് ബാക്കിലുള്ള ആളുകളും ഇതുപോലെ ബ്രേക്ക് ആവും, കാരണം അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. നിങ്ങൾ ബ്രേക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കത്തെ ആൾക്കൊരു ചെറിയ ബ്രേക്ക് മെക്കാനിസം കൊടുക്കും അവർ. അവർ ഇത്ര ഡിസ്റ്റൻസിലെ ഓരോ റൈഡുകളും പോവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചിട്ട്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് റൈഡ് ചെയ്യണമെങ്കിൽ 90 dirhams, അല്ലെങ്കിൽ സിംഗിൾ റൈഡിന് നമുക്ക് 40 dirhams, അങ്ങനെയാണ്. ചൈൽഡോട് കൂടിയിട്ട് ഒരു അഡൽട്ട് ചെയ്യണമെങ്കിൽ 60 dirhams ആണ്. അതിൻ്റെ ബാക്കിലൂടെ പോകുന്നത് അങ്ങനെ നമ്മൾ മുകളിൽ പോയിട്ട് നമ്മൾ ബാക്കിലൂടെ ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് ഭയങ്കര രസമുള്ളതാണ്. സംഭവം വ്യൂ ഒക്കെ അടിപൊളിയാണ്. ജബൽജൈസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി എല്ലാവർക്കും അറിയാം ജബൽജൈസിനെ പറ്റി. അപ്പോൾ ഈ ഒരു റൈഡ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും മുകളിലോട്ട് ഞാൻ കയറി പോവാണ്, നമ്മൾ വലിച്ചുകൊണ്ട് പോവാണ്. എന്തായാലും നോക്കട്ടെ മുകളിൽ എങ്ങനെയാണ്. Thank you.
നമ്മള് ജബലസിലെ സ്ലെഡർ കാണാൻ റൈഡ് ചെയ്യാൻ വന്നപ്പോ നമ്മൾ അജ്മൽ ഖാനെ കണ്ടിട്ടുണ്ട്. അജ്മൽ ഖാൻ റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നാണ് തോന്നുന്നു. അതെ അല്ലേ, ഫസ്റ്റ് ഡേ തന്നെ അജ്മൽ ഖാൻ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഒന്ന് താഴെ നിന്നും കയറാം, ഒന്ന് ഏറ്റവും മുകളിൽ നിന്ന് 1484 പ്യൂറോയിൽ നിന്ന് കയറാം. 1484 പ്യൂറോന്റെ അവിടെ നിന്നും നമുക്ക് കയറാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും താഴെ നിന്ന് നമ്മൾ ജബൽ ജൈസിലോട്ട് കയറി വരുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് ആദ്യം മുമ്പ് നമ്മൾ വന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ നമ്മൾ വന്ന സമയത്ത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഒരു ബലദിയൻ്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഭാഗത്തു നിന്ന് കയറുകയാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ആ താഴെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഈ ഒരു സ്ലെഡർ ഏറ്റവും മുകളിലോട്ട് വലിച്ചു കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നേരം അതിലിരിക്കുകയും ചെയ്യാം, എൻജോയ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾ സിംഗിൾ റൈഡ് 40 ദിർഹംസിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണ്. അതാണ് ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, കുറേ നേരം ഇതിലിരിക്കുകയും ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെയാണ് ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ശ്രദ്ധ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് കേട്ടോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, ബാക്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തോ ഉണ്ടാക്കുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. റാസൽഖൈമയിൽ സിപ്പ് ലൈൻ കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി റൈഡ് ഈ ഒരു സ്ലെഡറാണ്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ.